കേരള തലസ്ഥാനം, അതായത് നമ്മുടെ തിരുവനന്തപുരം, ഒരു ക്രിമിനൽ തലസ്ഥാനമായിട്ട് മാറുകയാണ്. ഇവിടെ പോയി നമ്മുടെ ആഭ്യന്തര വകുപ്പും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ആഭ്യന്തര മന്ത്രിയും ഒക്കെ ഈ നാട്ടിലുണ്ടോ എന്നത് ഇല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം സുഖവാസത്തിന് പോയിരിക്കുകയാണ്. എന്തായാലും ഈ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത ദൈവത്തിന് പോലും, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തിന് പോലും ലീവ് എടുക്കാനുള്ള അനുവാദമുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിന്നെ പിണറായി വിജയന് അങ്ങനെയുള്ള ലീവെടുത്ത് ഒന്ന് സുഖവാസത്തിന് പോകാൻ അനുവാദമില്ല എന്ന് തന്നെയാണ് CPMലെ ഒരു പ്രമുഖ നേതാവ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മറുപടിയില്ല. കാരണം ഇവിടെ വെട്ടിക്കൊന്നാലെന്ത്, തലയടിച്ചു പൊളിച്ചു കൊന്നാലെന്ത്, കാൽ വെട്ടിയെടുത്താലെന്ത്, പിന്നെ കുഴിച്ചിട്ട് മൂടിയെന്നാലെന്ത്, ഒരു പ്രശ്നവുമില്ല. ഞാൻ അദ്ദേഹത്തിന് ലീവ് എടുക്കാനും അദ്ദേഹത്തിന് സുഖവാസത്തിനുള്ള അനുവാദമുണ്ട്, അതിനുള്ള അവകാശമുണ്ട് എന്ന് പാർട്ടി നേതാക്കൾ തന്നെ പുറത്തു വന്നെന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനം ഒരു ക്രിമിനൽ തലസ്ഥാനമായി മാറുന്നതിൽ അത്ഭുതമില്ല. എന്താണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ പ്രതികൾ ഇപ്പോൾ കേരളത്തിൻ്റെ ജനങ്ങളുടെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള കൊലപാതകമാണ് നടത്തിയത്. CCTV ദൃശ്യങ്ങളിൽ നമ്മൾ അവ്യക്തമായി ചാനലുകൾ ആ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്ന കാഴ്ച ഒരു സാധാരണ മനുഷ്യന് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നതാണോ? കേരളത്തിൻ്റെ തലസ്ഥാന നഗരത്താണ് നടന്നിരിക്കുന്നത്. പട്ടാപ്പകൽ വൈകുന്നേരം 5 മണിയോടുകൂടി, ഇന്നലെ വൈകുന്നേരം 5 മണിയോടെ, അത് വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിയോടുകൂടി ഒരു ഇന്നോവ കാറിൽ, അതാണ് പറയുന്നത്, ഇന്നോവ കാർ എന്ന് പറയുന്നത് പൊതുവിൽ പറയുന്നത് ആഡംബര കാർ എന്നൊക്കെയാണ്. അങ്ങനെ ഇന്നോവ കാറിൽ കുറേ ഗൂണ്ടകൾ, കുറേ പിള്ളേർ വന്നിട്ട് ഈ അഖിലേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പിടിച്ച് മർദ്ദിച്ച് തലയിൽ കമ്പിപ്പാര കൊണ്ട് അടിച്ച് തള്ളിയിട്ടിട്ട് ആ കമ്പിപ്പാര കൊണ്ട് ശരീരത്തിലടിക്കുകയും വലിയ ഹോളോ ബ്രിക്സുകൾ കൊണ്ട് തലയിൽ ഇടുകയും ശരീരത്തിലിടുകയും തള്ളി പട്ടിയെ തല്ലി നിൽക്കാൻ ഗതികൾ അവിടെ. ഇത് പറയുമ്പോൾ പിന്നെ തെരുവ് പട്ടികൾ അവിടെ വന്നത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരൊറ്റ മനുഷ്യന് പോലും ഇവരെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. തൊട്ടടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നവരെല്ലാം അന്തമിട്ട് നോക്കുകയാണ്. പക്ഷേ അവിടെ നമ്മൾ എറിഞ്ഞോടിക്കുന്ന തെരുവ് പട്ടികളുണ്ടല്ലോ, തെരുവ് പട്ടികൾ ഈ പ്രശ്നത്തെ അല്ലെങ്കിൽ ഈ തല്ലിക്കൊല്ലലിനെ തടസ്സപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്, അതവിടെ ചെന്ന് കുരയ്ക്കുന്നുണ്ട്. പക്ഷെ അത് ആര് കേൾക്കാൻ എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ കുരയ്ക്കാനുള്ള ഒരു പ്രതികരണ ശേഷിയെങ്കിലും നമ്മുടെ തെരുവ് നായ്ക്കൾ കാണിച്ചപ്പോൾ നമ്മുടെ മനുഷ്യർ മുഴുവനും എന്തിനു. നമ്മൾ കൂടുതൽ പറയുന്നു മേയറുടെ പിന്നെ ഭർത്താവ് MLA ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന കുറെ പേരോട് ഈ ബസ്സിന് പോകില്ല, ഇറങ്ങി പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഈ പൂച്ചയെ കണ്ട് എലികൾ ഇറങ്ങി ഓടുന്നത് പോലെ മിണ്ടാതെ ഇറങ്ങിപ്പോയ കുറച്ച് 10-15 പേര് ആ ബസ്സിലുണ്ടായിരുന്നവരാണ്. അങ്ങനെയുള്ളവർ ഈ നാട്ടിലുള്ളപ്പോൾ ഈ തല്ലിക്കൊല്ലുന്നത് കാണുമ്പോഴും നോക്കി നിൽക്കാൻ അവർക്കെന്നും യാതൊരു ബുദ്ധിമുട്ടും കാണില്ല. അതാണ് നമ്മുടെ കേരളം അങ്ങനെ ആയിരിക്കുന്നു, കേരളത്തെ അങ്ങനെ ആക്കിയിരിക്കുന്നു. എന്തായാലും മേയറും ഇതുപോലെ നടു റോട്ടിൽ ഈ വിപ്ലവം കാണിച്ച ആളാണ്. വിപ്ലവം എന്ന് പറഞ്ഞാൽ ഇതുപോലെ അക്രമം കാണിച്ച ആളാണ്. ഒരു വാഹനത്തെ തടഞ്ഞിടുകയും വാഹനത്തിൻ്റെ ഡ്രൈവറോട് കയർക്കുകയും എന്നൊരു വാഹനം ഇനി പോകില്ലെന്നില്ല, ഇറങ്ങിപ്പോ എല്ലാവരും യാത്രക്കാരിൽ ഇറങ്ങിപ്പോകുമെന്ന് പറയുകയും ചെയ്യുന്നതും, ഇപ്പോൾ പിന്നെ പൊതു റോഡിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊല്ലുന്നത് നമ്മൾ കൂട്ടി ഓർമ്മിക്കാൻ മാത്രമേ എനിക്കു കഴിയുകയാണ്. രണ്ടും അതിക്രമം തന്നെയാണ്. അതിനെ സഖാക്കൾ ഒരുപക്ഷെ ന്യായീകരിച്ചാലും രണ്ടും അതിക്രമം തന്നെയാണ്, രണ്ടും രണ്ട് തരത്തിലുള്ളത് എന്ന് എനിക്ക് പറയാൻ കഴിയും. രണ്ടും ഒരേ തരത്തിലുള്ളതാണ്. കാരണം അയാൾ ജോലി ചെയ്യുന്ന ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ തൊഴിലിടമാണ് അദ്ദേഹത്തിന്റെ ബസ് എന്ന് പറയുന്നത്, ഡ്രൈവറുടെ ബസ് എന്ന് പറയുന്നത്. ആ ബസ്സിൽ കയറി ബസ്സിനെ തടഞ്ഞിടുകയും അയാളെ പിന്നെ അയാളെ കയർക്കുകയും നിന്റെ തന്തയുടെ വകയാണ് റോഡെന്ന് ചോദിക്കുകയും എന്നിട്ട് മറ്റൊരാൾ ഒരു MLA ജനപ്രതിനിധി ആ ബസ്സിൽ കയറിയിട്ട് അവിടെ ഇരുന്ന ബസ് ആൾക്കാരെ മുഴുവൻ ഇറങ്ങിപ്പോകാൻ പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതും, ഇപ്പോ പട്ടാപ്പകൽ ഒരു ചെറുപ്പക്കാരനെ കമ്പിപ്പാര കൊണ്ടടിച്ചിട്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് അവിടെ ഹോളോബ്രിക്സുകൾ തലയിൽ എടുത്തിട്ട് തല തകർത്ത് കൊല്ലുകയും ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് രണ്ടിനും വലിയ വ്യത്യാസമില്ല എന്ന് തന്നെയാണ്. രണ്ടും ഒരു തരം ക്രിമിനൽ സ്വഭാവം തന്നെയാണ്. എന്തായാലും തലസ്ഥാനം എന്തായാലും ഒരു ക്രിമിനൽ നാടായിട്ടും മാറിയിരിക്കുന്നു. വളരെ മാസങ്ങൾക്ക് മുമ്പാണ് ഇതേ 2019 ഇതേ ക്രിമിനലുകൾ ഒരു ചെറുപ്പക്കാരനെ പിന്നെ ജ്യൂസ് കുടിക്കാൻ കടയിലോട്ട് പോയ ഒരു ചെറുപ്പക്കാരനെ, അനന്തു എന്ന ചെറുപ്പക്കാരനെ തള്ളിയിട്ടിട്ട് എടുത്ത് ബൈക്കിൻ്റെ ഇടയിൽ ഇരുത്തിയിട്ട് 3 പേര് ചേർന്ന് ബൈക്കിൻ്റെ ഇടയിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോയി കരമനയിലെ ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടിട്ട് വളരെ മൃഗീയമായിട്ട് കയ്യും കാലും കെട്ടിയിട്ടും പിന്നെ നഖം കയ്യിൽ ബ്ലേഡ് വെച്ചും അറുത്ത് നശിപ്പ് പിന്നെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയത്.
ഇതേ പ്രതികൾ തന്നെയാണ്. അവർ ഇപ്പോൾ ഇതാ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് പട്ടാപ്പകൽ വന്ന് നമ്മുടെ നാട്ടിൽ നമ്മളോട് നമ്മുടെ സമൂഹത്തോട് വെല്ലുവിളിച്ചിരിക്കുന്നു, ഞങ്ങൾ ഇനിയും ചെയ്യും, ആരുണ്ടടാ ഇവിടെ ചോദിക്കാൻ, ഏത് പോലീസ് ഉണ്ടടാ, ഏത് ആഭ്യന്തര വകുപ്പ് ഉണ്ടടാ, ഏത് ഭരണകൂടം ഉണ്ടടാ എന്ന് ചോദിക്കുന്നു നമ്മുടെ മുന്നിൽ മുഖത്തു നോക്കി. അതാണ് നമ്മൾ കാണുന്നത്, എന്തൊരു ഗതികേടാണ് നമ്മുടെ രാജ്യത്ത്. ഇത് ചോദിക്കാനും ഇതിനെ നിലനിർത്താനും ഇതെന്താണെന്ന് ചോദിക്കാനും ഇവിടെ മന്ത്രിയുമില്ല, ആഭ്യന്തര വകുപ്പും ഇല്ല, അദ്ദേഹം സുഖവാസ കേന്ദ്രത്തിലാണ്. എന്തൊരു ഗതികേടാണ്! ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഗതികേടുണ്ടാവൂ. ഒരു ആലോചിക്കുക, ഈ ഇവർ തട്ടിക്കൊണ്ടുപോയതിനെ മറ്റൊരു കാര്യവുമായിട്ട് എനിക്ക് യോജിപ്പിക്കാൻ തോന്നുന്നു. കാരണം നമ്മൾ ലോകം കണ്ടതാണ്, ഹമാസ് തീവ്രവാദികൾ ഇസ്രയേൽ ആക്രമിച്ചപ്പോൾ പെട്ടെന്ന് കടന്നു വന്ന് ഇസ്രയേൽ മതിലുകൾ പൊളിച്ചുകൊണ്ട് ഇസ്രയേലിനകത്ത് കയറിയിട്ട് ഇസ്രയേലിലെ റോഡേ നടന്നു പോയ പലരെയും, പ്രഭാതത്തിൽ അവരവരുടെ ജോലിക്ക് പോയ പലരെയും, ഒന്നും അറിയാതെ പോയ ആൾക്കാരെ ഇതുപോലെയാണ് അടിച്ച് തറയെ തള്ളിയിട്ടിട്ട് ഇതുപോലെ ബൈക്കിന്റെ ഇടയിൽ പിടിച്ചിരുത്തിയിട്ടാണ് ഇങ്ങനെ അവരെ തട്ടിക്കൊണ്ടുപോയത്. അതേ രീതി തന്നെയാണ് ഇപ്പോൾ ഈ അനന്തു എന്ന ചെറുപ്പക്കാരനെ ഇവന്മാർ തട്ടിക്കൊണ്ടുപോയി, ഈ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോവുകയും തല്ലിക്കൊല്ലുകയും ചെയ്തത്. അപ്പോൾ നമ്മൾ ഹമാസ് തീവ്രവാദികൾ ചെയ്യുന്നതും തലസ്ഥാനത്തെ ചില ഗുണ്ടകൾ ചെയ്യുന്നതിനും സാമ്യത വരുന്ന എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? എന്തായാലും ഇവിടെ ഇതൊന്നും പരിശോധിക്കാൻ ഞങ്ങൾക്ക് നേരമില്ല. പ്രമുഖനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, കേരളത്തിൽ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കും നാട്ടിൽ നല്ലൊരു വിദ്യാഭ്യാസ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഇത് നടന്നിരിക്കുന്നത് എന്നതും നമ്മൾ പ്രത്യേകിച്ച് കാണേണ്ടത് തന്നെയാണ്.